ഹായ് ഫ്രണ്ട്സ്, കുരുത് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തോബിയാസ് കാർലം. അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി ഡിഷായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവും. ആ ബാക്കി വന്ന ചോറ് നമ്മൾ വെള്ളത്തിലിട്ടേക്കും, അതായത് പിറ്റേ ദിവസം തിളപ്പിച്ച് നമ്മൾ ഊറ്റി കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്കൊന്നൊരു വ്യത്യസ്തമായൊരു ഫുഡ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു അടിപൊളി സംഭവമാണ്, നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ട ചേരുവകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോറൊരിക്കലും വേസ്റ്റായിട്ട് നമുക്ക് കളയാൻ പാടില്ല. അപ്പോൾ അതിനാദ്യം വേണ്ടത് നമുക്ക് എന്തായാലും 2 കപ്പ് ചോറ്, എന്തായാലും ബാക്കി വന്ന ചോറ് നമുക്ക് എത്രയാണെങ്കിൽ അത്ര ഏതായാലും ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം ഓരോ പീസ് എടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് എടുക്കാം. പിന്നെ സ്ക്രബ് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ പൊടിച്ചിരിക്കുന്ന ഈ നമ്മുടെ ബ്രെഡിൻ്റെ പൗഡർ എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു 4 ക്യാരറ്റ് നമുക്ക് സ്ക്രബ് ചെയ്ത് വയ്ക്കാം. പിന്നെ കേബേജ് ഒരു 150-200 ഗ്രാം അത് സ്ക്രബ് ചെയ്ത് വയ്ക്കാം. പിന്നെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചുണ്ടാക്കുക. ഒരു 5 ചെറിയ പച്ചമുളകില അരിഞ്ഞിടുക. ഇത്രയേ വേണ്ടു നമുക്ക് സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡി ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കുക. 2 ലെയറായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത്. അപ്പോൾ നമുക്ക് കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഏറ്റവും നല്ല ഡിന്നറിനേക്കാളും നല്ലത്. അപ്പോൾ ചേരുവകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എടുത്ത് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 200-250 ഗ്രാം ലിവർ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിക്കൻ ലിവറാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മിൻസ് ആവാം, അതല്ലെങ്കിൽ എന്താ പറയുക ബീഫാവാം, നമുക്ക് എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ കോഴിയിറച്ചി നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെയാവും. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് വെജിറ്റബിളോട് ചെയ്യാം. അപ്പോൾ ആരും ഇത് നമ്മൾ ചോറൊന്ന് വേസ്റ്റാക്കി കളയരുത്. നല്ല ടേസ്റ്റാണ്. മയോണൈസ് ഉപയോഗിക്കാം, കച്ചപ്പ് ഉപയോഗിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കാര്യം നടക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചോറ് നമുക്ക് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചോറ് നമ്മളപ്പോൾ ഒരിക്കലും വേസ്റ്റായി കളയേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു സൂപ്പർ സംഭവം, നമുക്ക് ഒരു നല്ലൊരു ഡിഷ്, വ്യത്യസ്തമായ ഡിഷ് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും പച്ചമുളകും കൂട്ടി നന്നായിട്ട് നമ്മൾ പേസ്റ്റ് മാതിരി ഉടച്ചെടുക്കുക. അതിൽ നമ്മളൊരു 2 കോഴിമുട്ട ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമുക്ക് കണ്ടറിയാം ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് നമുക്കിതിൽ ഉപ്പിടാം. ഇളക്കിയതിന് ശേഷം നമ്മൾ 2 കപ്പ് ചോറ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്, ചോറ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചോറ് നമ്മളിതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 4 ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഫ്രഷ് ബ്രെഡ് തന്നെ ആവണം. അത് ഇതുപോലെ തന്നെ നമ്മൾ മിക്സിയിലിട്ട് 2 അടി അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അതും കൂടി ഇട്ടിട്ട് നമുക്ക് ലേശം ഉപ്പ്, നമുക്ക് അതായത് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആളെ എത്രയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി ചോറിൻ്റെയൊക്കെ കൂട്ടാൻ യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഒരു കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നമ്മളുടെ വെളിച്ചെണ്ണയോ, നമ്മൾക്ക് എന്താണ് കിട്ടുന്നത് അത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കണം. ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്ത് നമ്മളൊരു പ്ലേറ്റ് വെച്ച് മറിച്ചിട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ നമ്മളതൊന്ന് മറച്ചിട്ടെടുത്തു. അതപ്പോൾ ഒരെണ്ണം സംഭവം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ 1 സ്പൂൺ നെയ്യോ അതുപോലെ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ ഇനി ഉള്ള ബാക്കിയുള്ള ചോറ് ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയിൽ നമ്മൾക്ക് 1 സ്പൂണ് നമുക്ക് പീനട്ട്സ് ജാം കിട്ടണമെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം നന്നായിട്ട് ഇട്ടാം. അപ്പോൾ നമ്മളിത് അത് വീണ്ടും നമ്മൾ പരത്തി ഇത് മറിച്ച് നമ്മളിട്ടു. ഒന്നും കൂടെ നമുക്ക് മറിച്ചിടുക. അപ്പോൾ നമ്മുടെ അടിഭാഗം മേലേക്ക് കിട്ടും. അത് നമുക്കൊരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 2 ഉണ്ടാക്കിയതിൻ്റെ മേലെ നമ്മൾ സ്ക്രബ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് ലേശം വേദന കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മേലെ വയ്ക്കാനായിട്ട് വേണം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കേബേജ് ഇട്ട് കൊടുത്തു. ഈ സമയത്ത് നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം എന്തായാലും കുറച്ച് വയ്ക്കണം. ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ക്യാരറ്റ് സ്ക്രബ് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറിൻ്റെ ദോശമാതിരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ
ഒരു രണ്ട് മുട്ട, വീണ്ടും രണ്ട് മുട്ട എടുത്തിട്ട് അതിൽ ട്രയാങ്കിൾ രണ്ട് ചീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചിടുക. അത് നമ്മളൊരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ദോശ മാതിരി അതിൽ പരത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗ അപ്പോൾ വളരെ നേര് ചൂടിലാക്കി വയ്ക്കണം. നമ്മൾ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഹാഫായിട്ടൊന്നും വയ്ക്കരുത്. ഫ്ലെയിം വളരെ കുറവിലാക്കി വയ്ക്കുക. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് പകുതി വേവാൻ പാടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾക്ക് നമ്മളുടെ റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, യെല്ലോ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിൽ ഇതുപോലെ സ്ക്രബ് വെച്ചിരിക്കുന്ന വെജിറ്റബിള് ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നല്ലൊരു കളർഫുള്ളാണ്. എന്തായാലും ഇത് ഹാഫ് കുക്ക് പാടുള്ളൂ, അപ്പോൾ അതനുസരിച്ചുള്ള നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. ക്യാരറ്റ് നമ്മൾക്ക് സ്ക്രബ് ചെയ്ത് അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് കാബേജ് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുക. അത് നമ്മൾക്ക് ഏത് വേണമെങ്കിലും മാറി മാറി ഇട്ട് കൊടുക്കുക. ഏതിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഒക്കെ നമ്മൾ തന്നെയല്ല കഴിക്കണേ, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ദോശമാരി ഉണ്ടാക്കി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സ്മൂത്താണ്, നമ്മൾ കാണുന്ന മാതിരിയല്ല, വളരെ സ്മൂത്താണ്. ഇതിൻ്റെ മേലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിയുടെ ലിവർ ഫുള്ള് പരത്തി കൊടുക്കുക. ഒരു 300 ഗ്രാം കോഴി ലിവർ ഉണ്ട്. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മസാലയ്ക്ക് ഇട്ട് റോസ്റ്റ് ചെയ്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമ്മൾക്ക് പ്രത്യേകമായിട്ട് അതിന് മസാലയൊന്നുമില്ല, നമുക്ക് വീട്ടിൽ ഓരോരുത്തർക്ക് അറിയാവുന്ന മാതിരി നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ചിക്കൻ ലിവർ നമുക്ക് സ്പെഷ്യലായിട്ട് എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റോടു കൂടി, അത് എന്തായാലും അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ടു അതിൻ്റെ മേലെ, പിന്നെ ബീറ്റ്റൂട്ട് ഇട്ടു, അതുപോലെ കാബേജ് ഇട്ടു, വെജിറ്റബിള് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് കച്ചപ്പ് ഒരു 2 സ്പൂൺ ഒഴിക്കാം, മയോണൈസ് ഒരു 2 സ്പൂൺ ഒഴിക്കാം, മസൂറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്, നമ്മൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ വീഡിയോയിൽ പറയില്ലേ, നമ്മൾ പറയുന്ന മാതിരി അത് വേണം ഇത് വേണമെന്ന് പറയില്ലേ. നമ്മൾക്ക് എന്താണ് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കാം. അത്രയുള്ളൂ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ അത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ മൂടി വെച്ചു. ഇനി നമുക്കിതൊന്ന് മറച്ചിടാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മുട്ടയുടെ ഭാഗം മേൽഭാഗത്തായിട്ട് വരും. ഇതാ സംഭവം, നമ്മളത് പ്ലേറ്റ് വെച്ച് മറച്ചു. ഇപ്പോൾ കാണുന്നില്ല, എന്നിട്ട് പതുക്കെ ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം വളരെ സ്ലോവിൽ നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉള്ളിലേക്കുന്ന വെജിറ്റബിൾ എല്ലാം പതുക്കെ ഒന്ന് നമുക്ക് എന്ത് കിട്ടും. വീണ്ടും നമ്മളൊന്നും കൂടെ മറിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേൽഭാഗം നമുക്ക് നമ്മൾ ചിക്കൻ ലിവറൊക്കെ ഇട്ട ഭാഗം നമുക്ക് മേലേക്ക് വന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എന്തായാലും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഹാഫ് കുക്കിങ്ങിൽ നമ്മൾ എടുക്കണം, പ്രത്യേകം മറക്കരുത്. എന്തായാലും ഒരു അടിപൊളി സംഭവം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അധികം പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു കലയാണായിട്ട് കലയായിട്ട് എടുക്കുക. നമ്മളൊന്നിനൊരു മടി കാണിക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കാൻ മടിക്കരുത്. ബെല്ലൈക്കൺ അടിക്കുമ്പോൾ എൻ്റെ നെക്സ്റ്റ് നല്ല നല്ല അടിപൊളി വീഡിയോ, അടിപൊളി എന്നാണ് അടിപൊളി തന്നെ, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹന പ്രചോദനം എപ്പോഴും ഉണ്ടാവണം. നമ്മളൊരു ചെറിയ ചാനൽ മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളെയൊക്കെ സഹായ സഹകരണം ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്തു, ഇതാ വെച്ചു. ഇതാ ഇതെന്തായാലും നമുക്കൊരു 2-3 പേർക്ക് സുഖമായിട്ട് നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സുഖമായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ അധികം കോസ്റ്റ്ലി ഒന്നല്ല, അധികം കൊളസ്ട്രോളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കഴിച്ചുകൊണ്ടൊന്നും യാതൊരു അസുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ എന്ന് പറയുന്നു, കുരുതോളൂ വ്ളോഗ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും. ഓക്കെ, ബൈ ബൈ.